ഇവിടെ ഒരാൾ കുട്ടാപ്പിൻ്റെ കൂടെ തല്ലി കൂടിയിട്ട് വന്ന് കിടക്കണുണ്ടോ, കാലിൽ മുറിയായിട്ടുണ്ട്. അത് പറഞ്ഞ് കുട്ടാപ്പിനെ കൂട്ടി കയറി തല്ലി, തല്ലിയിട്ട് നേക്കമൊക്കെ പൊട്ടിച്ചിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇതുണ്ടോ, വെറുതെ കിടക്കുന്നവനെ കൂട്ടി കയറി പിടിച്ച് തല്ലി, അതവിടെ കാണിച്ചിട്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നേക്കമൊക്കെ പൊട്ടി, ഇതാ ബ്ലഡ് കണ്ടോ അവിടെയൊക്കെ. ഞാനിപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് എടുത്താണ്. ഇതുണ്ടോ, അവിടെയൊക്കെ ബ്ലഡാണ്, കണ്ടില്ലേ. ഇതുണ്ടോ, ഇവിടുന്ന് തല്ലുകൊടലും കഴിഞ്ഞിട്ട് അങ്ങനെ റൂമിലേക്ക് ഓടിയതാണ്. വേണോ നിനക്ക്, വേണോ? ഇതുകൊണ്ടാണ് കുട്ടാപ്പിനെ കൂട്ടിൽ ഇങ്ങനെ കുറച്ച് നേരത്തിനെങ്കിലും ഇവരിനെ കാണിക്കാതെ അടച്ചു വെക്കുന്നത്. അപ്പോൾ ഇവരെ ഞാൻ രാത്രി ഞങ്ങടാക്കിയിട്ട് കുട്ടാപ്പിനെ തുറന്ന് വിടും പുറത്ത്. അപ്പോൾ കുട്ടാപ്പിനെ ഒറ്റയ്ക്കാണ് വിടുന്നത്. കുട്ടാപ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ മുങ്ങുന്നുണ്ടല്ലേ. കുട്ടാപ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ തല്ലുകൊള്ളു. ഇപ്പോൾ ഇവനെ കണ്ടിട്ട് ഓറിയ കുട്ടിയും പോയിട്ട് കുട്ടാപ്പിനെ തല്ലിയാണ് കൂട്ടിൽ. പക്ഷെ കുട്ടാപ്പിന് ഇപ്പൊ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇവരിനെയൊക്കെ ചമ്മന്തിയാക്കി വിടും. കുട്ടാപ്പി, തല്ലിയ മിന്നു നിന്നെ, ആ നമ്മുടെ പൊഞ്ഞ് വെറുതെ കിടക്കണേന്ന് തല്ലാൻ വരൂല. ആ എന്തു പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, പോയി നിൽക്കണുണ്ടല്ലേ. ഇവിടെയൊക്കെ ബ്ലഡാണ് കണ്ടാ. എടാ, നിന്റെ ബ്ലഡ് തന്നെയാ അത്. ഇതൊക്കെ ഞാൻ എങ്ങനെ നടന്ന് തുടയ്ക്കണമെന്നറിയോ? ഇതുണ്ടല്ലേ, ഞാൻ തുടച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ തുടയ്ക്കാൻ വേണ്ടി ഒരു ഇതെടുത്തത്, അത് കണ്ടില്ലേ, ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണത്. വൃത്തിയാക്കുന്നില്ല, കാലിൽ മുറിയുണ്ട്. ഇനി അത് ഉണങ്ങി എന്തായാലും ഒരാഴ്ച എടുക്കും. ഇനിയിപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് മുറിയിൽ മരുന്നൊക്കെ വെച്ച് കൊടുക്കണം. എന്താ ഇത്, എന്താണ് ഇത്, രക്തക്കളമായി കിടക്കുന്നു ഇവിടെ. കുട്ടാപ്പി പാവം കിടക്കണുണ്ടല്ലേ. ചിമ്പു, ഇതൊക്കെ നിങ്ങൾക്ക് ചോദിച്ചൂടെ, ആ എന്തിനാ പിള്ളേരെങ്ങനെ കാട്ടുന്നെന്ന്? നമ്മുടെ ബബ്ലി കൂട്ട് എന്തേ ബെഡിൽ കിടന്ന് ഉറങ്ങുകയാണ്. അവന് ഉറങ്ങുന്ന സമയമാണ്. ഞാൻ കിടക്കുമായിരുന്നു, അപ്പോൾ ഇവരുടെ തല്ലി കണ്ടിട്ട് എണിച്ച് ഓടി വന്നതാണ്. അപ്പോൾ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി കിടന്ന ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കൂടെ വന്ന് കിടന്ന് ഉറങ്ങിയതാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരുടെ തല്ലി കണ്ടിട്ട് ഞാൻ എണിച്ച് വന്നപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ കൂടെ വന്നു. നിൽക്കണ്ട, ബബ്ലി നല്ല ഉറക്കമാണ് കണ്ടോ. ആളെ ഞാൻ എണിച്ചത് കണ്ടിട്ടില്ല. മിന്നു, മതിയായി നിനക്ക് തല്ലൂടിട്ടാ. കുത്താപ്പമാ, എന്തണ്ടി പൊന്ന, വയടിച്ച വയ്യ. ഇതുണ്ടോ, വെള്ളമൊക്കെ തട്ടി മറിച്ച് കാറ്റ് ഫുഡ് കൊടുത്തേക്കണം. കഴിക്കാൻ കൊടുത്ത പാത്രമൊക്കെ വെള്ളത്തിൻ്റെ പാത്രത്തിൻ്റെ മേളിലാണ് കിടക്കുന്നത്. ഓരോ എന്താ, ഞാൻ സംസാരിക്കുന്നുണ്ടപ്പോൾ ഒരാൾ പറഞ്ഞ് മുങ്ങിയതാണ് കണ്ടോ, ഡീപ്പ് കിടക്കുന്നുണ്ട്. ഷൂ, അവിടെയൊക്കെ ബ്ലഡാ, കണ്ടില്ലേ. മിന്നു, ഒന്നും മിണ്ടണ്ട, അവിടെ കിടന്നോട്ടെ നീ. പൊന്നേ, പൊന്നേ, ഞാൻ കുട്ടാപ്പി കൂട്ടുന്ന തന്നെ കുറച്ച് ഇവർ പുറത്തുനിന്ന് തല്ലുമ്പോൾ പ്രതികരിക്കും, നല്ലതായിട്ട് ദേഷ്യം വരും എനിക്ക്. പക്ഷെ പുറത്ത് വിട്ടാണ്ടല്ലോ, ഇപ്പം കൂട്ടിലിരിക്കുമ്പോൾ അധികം തിരിച്ച് തല്ലാൻ പറ്റത്തില്ല. വിട്ട് കഴിഞ്ഞാൽ മിന്നുവിനെ അങ്ങോട്ട് സൂപ്പാക്കി വിടും, മിന്നുവിൻ്റെ പണി കഴിച്ചു വിടും. ഞാൻ അതാണ് തുറന്നു വിടാത്തത്. ഇതുകൊണ്ടാണ് ഇങ്ങനെ ഇവനെ കൂട്ടിലാക്കുന്നത്. ആദ്യം തല്ലി തുടങ്ങി വെച്ചത് കുട്ടാപ്പിയാണ്. അപ്പനെ കയറി തല്ലി ചെറുപ്പത്തിൽ, ഒരു ഒരു വയസ്സൊക്കെ ആയപ്പോഴാണ് മിന്നുവിനെ തല്ലി വാശി ഏൽപ്പിച്ചത്. അപ്പം മിന്നു അപ്പം മുതലേ തിരിച്ചും തല്ലാൻ പഠിച്ചു. ഇപ്പോൾ ഓരോരുത്തരും പിടിച്ചങ്ങട്. ഈ ആൺപൂച്ചകൾക്ക് ഒരു വയസ്സൊക്കെ ഇങ്ങനെ ഇതാവുമ്പോൾ കഴിയുന്ന സമയത്ത് ആൺപൂച്ചകളെ ഇഷ്ടമല്ല. അത് പറഞ്ഞാൽ ഞാനാണ് ഈ വീട്ടിലെ രാജാവ് എന്നുള്ളൊരു തോന്നൽ. അതുകൊണ്ടാണ് അങ്ങനെ തല്ലി വിടുന്നത്. കുഞ്ഞുമണി, ക്ലീനിങ്ങിലാണ് ഇടിച്ചേക്കണേ. സിംബ, ടേബിൾ നിറങ്ങത്താണ്. നമ്മൾ ചൂടായതുകൊണ്ട് ഇപ്പോൾ നിറച്ച് വെള്ളം നിറച്ച് വെക്കുവാണ്. ഓരോ പോണുണ്ടോ, ആ ബ്ലഡ് ഇവിടെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുക എല്ലാവരും. ഞാൻ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ. കുത്താപ്പി, ഒരു ബായ്പടി. കുത്താപ്പോ, ഒരു ബായ്പടിയെ. കുട്ടാപ്പി ഇപ്പൊ തല്ലൂടിന്റെ ആ ഒരു ദേഷ്യത്തിലിരിക്കുവാണ്, അതുകൊണ്ട് അവൻ മൈൻഡ് എടുക്കില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ബായ് പറയാം അല്ലേ. കുട്ടാപ്പി ഇതേ മിന്നു പോണുണ്ട്. എടാ മിന്നു, മിന്നു പോണണ്ടില്ലേ. വീടിന്റെ ഫുൾ ഭരണം അവന്റെ കയ്യില്. എന്തടാ, എന്തടാ, ഞാൻ വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ എന്നൊന്നും അവസാനിക്കില്ല. എന്തായാലും ഇപ്പം നിർത്തിയില്ലെങ്കിൽ ശരിയാവില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.